പഞ്ചാബിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചു 15 പേരാകും മന്ത്രിസഭയിൽ ഉണ്ടാവുക 6 പുതിയ മന്ത്രിമാർ അമരീന്ദർ സിംഗുമായി അടുപ്പമുള്ള 5 പേരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി ബൽറാം നടങ്ങാടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ബൽറാം അങ്ങനെ പഞ്ചാബിൽ പുതിയ മന്ത്രിസഭയിൽ മന്ത്രിമാർ അധികാരമേൽക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള മറ്റു വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ് പഞ്ചാബ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ് രാജ്ഭവനിൽ ഗവർണർ ബൻവാരിലാൽ പുരോഹിത് ഇപ്പോൾ സത്യവാചകം മന്ത്രിമാർക്ക് ചൊല്ലിക്കൊടുക്കുന്നു 15 പേര് പുതിയ മന്ത്രിമാർ ഉൾപ്പെടെ 16 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബ്രഹ്മസിംഗ് മോഹിന്ദ്രയാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചൊല്ലിയത് അദ്ദേഹം പുതിയ സ്പീക്കറാകും അതോടൊപ്പം തന്നെ 15 പുതിയ മന്ത്രിമാരാണ് മന്ത്രിസഭയിൽ ഉള്ളത് മുൻ മുഖ്യമന്ത്രിയുമായി അമരീന്ദർ സിംഗുമായി അടുപ്പമുള്ള 5 പേരെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു 6 പുതിയ മന്ത്രിമാരെയാണ് ഈ മന്ത്രിസഭയിൽ ചാന്ദി പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു വിഷയം മൻപ്രീത് സിംഗ് ബാദൽ അതായത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായി അടുപ്പമുള്ള നേതാവാണ് മൻപ്രീത് സിംഗ് ബാദൽ അദ്ദേഹം നേരത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു സംസ്ഥാനത്തിലെ പാർട്ടിയിൽ അമരീന്ദർ സിംഗ് ആണ് കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അദ്ദേഹം അമരീന്ദർ സിംഗ് വിട്ട് ചാന്ദിയോടൊപ്പം ചേർന്നിരിക്കുന്നു അദ്ദേഹവും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ധന വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് അത് തന്നെ അദ്ദേഹം ഇത്തവണയും കൈകാര്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് 6 പുതിയ മന്ത്രിമാരിൽ 4 പേർ പുതുമുഖങ്ങളാണ് ആദ്യമായി മന്ത്രിമാരാകുന്നവരാണ് ഗുർകിരൺ സിംഗ് കോട്ട്ലി അതോടൊപ്പം തന്നെ അമർ സിംഗ് രാജ വാരിങ് പർഗത് സിംഗ് സംഗത് സിംഗ് ഗിൽസിയാൻ എന്നീ 4 പേർ പുതുമുഖങ്ങളാണ് അതോടൊപ്പം തന്നെ എന്നാൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായി അടുപ്പമുള്ള റാണ ഗുർമിത് സിംഗ് സാധു സിംഗ് ധരംസോദ് ശ്യാം സുന്ദർ അറോറ ബൽബീർ സിംഗ് സിദ്ദു അതോടൊപ്പം തന്നെ ഗുർപ്രീത് സിംഗ് കങ്കാൾ എന്നിവരെ മന്ത്രിസഭയിൽ നിന്നും തഴഞ്ഞിരിക്കുന്നു തങ്ങളോട് കാണിച്ചത് അനീതിയാണ് എന്നാണ് റാണ ഗുർമിത് സിംഗ് ഈ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള ജാതിമത സമവാക്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് അതേസമയം ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പായി റാണ ഈ 6 മന്ത്രിമാർ പുതിയ മന്ത്രിമാർക്കെതിരെ രംഗത്തെ പുതിയ മന്ത്രിയായി റാണ ഗുർജിത് സിംഗിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ രംഗത്തെത്തിയതും നേതൃത്വത്തിൽ ആശങ്കയുണ്ടാക്കി നേരത്തെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിരുന്ന അദ്ദേഹം 2018 ഒരു മണ്ണ് മാഫിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കിയ ആളാണ് ഇദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിച്ഛായയ്ക്കും അങ്ങലേൽപ്പിക്കും എന്ന് 6 മന്ത്രിമാർ PCC അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ദുവിനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും കത്തെഴുതിയിരുന്നു തുടർന്ന് അവസാന നിമിഷം രാഹുൽ ഗാന്ധിയുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വീഡിയോ കോൺഫറൻസിൽ ചർച്ച നടത്തിയ ശേഷമാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുത്തത് അതേസമയം ഈ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയോടുകൂടി പഞ്ചാബ് കോൺഗ്രസിൽ ഒരു വിമത നേതാവായി ഉയർന്നു വന്ന സിദ്ദു മാസങ്ങൾക്കകം തന്നെ ഈ പഞ്ചാബ് കോൺഗ്രസിനെ പൂർണ്ണമായും തൻ്റെ കൈവെള്ളയിലാക്കിയിരിക്കുന്നു എന്നുകൂടിയാണ് വ്യക്തമാകുന്നത് സിദ്ദുവിനോട് അടുപ്പമുള്ള നേതാക്കളാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത പുതിയ 6 മന്ത്രിമാരും ശരി ബൽറാം വ്യക്തമാണ് പഞ്ചാബിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുകയാണ് 15 പേരാകും മന്ത്രിസഭയിൽ ഉണ്ടാവുക 6 പുതിയ മന്ത്രിമാരും ഉണ്ടാകും ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്